കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ ശേഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന മന്ത്രിയാണ് മന്ത്രി കെ ടി ജലീൽ സ്വർണക്കടത്ത് വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യമായി ചോദ്യം ചെയ്ത കേരള മന്ത്രി എന്ന ചരിത്രം കൂടി അദ്ദേഹം സൃഷ്ടിക്കുമ്പോൾ രാജ്യയ്ക്കായി പ്രതിപക്ഷ കക്ഷികൾ മുറവിളി കൂട്ടുകയാണ് മന്ത്രി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മതഗ്രന്ഥങ്ങൾ തിരിച്ചയക്കാൻ തയ്യാറാണെന്ന് ചോദ്യം ചെയ്യലിൽ മന്ത്രി ജലീൽ വ്യക്തമാക്കിയതായാണ് വിവരം മതഗ്രന്ഥ വിതരണം ചെയ്തത് തെറ്റാണെന്ന് കരുതുന്നില്ല സ്വപ്നയും സരുത്തുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളും കൂടിക്കാഴ്ചയും ഔദ്യോഗികം മാത്രമാണ് കോൺസിൽ ജനറലുമായുള്ള ബന്ധത്തിലും അസ്വാഭാവികതയില്ലെന്നും മന്ത്രി ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് വിവരം ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയാണ് മന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തത് മന്ത്രി കെ ടി ജലീലിന്റെ ആസ്തി വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുന്നുണ്ട് തനിക്ക് സ്വന്തമായി വാഹനമില്ല പത്തൊൻപതര സെന്റ് സ്ഥലം മാത്രമേയുള്ളൂ ഒന്നേകാൽ ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് താൻ സമ്പന്നനല്ല എന്നും മന്ത്രി ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായാണ് വിവരങ്ങൾ അതിനിടെ മന്ത്രി സ്വകാര്യ വാഹനത്തിൽ പോയ ദൃശ്യങ്ങൾ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിക്കുന്നു അരൂർ മുതൽ അകമ്പടി വേണ്ടെന്ന് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരം ഒരു പാർട്ടിയുടെയും ഭാഗമല്ലാത്ത ജലീലിനെ എംഎൽയും മന്ത്രിയുമാക്കി വിവാദങ്ങളിലേക്ക് മുന്നണിയെ വലിച്ചിഴച്ചത് സി പി എം നേതൃത്വമാണെന്ന് സി പി ഐ അടക്കമുള്ള പാർട്ടികളിൽ അഭിപ്രായമുണ്ട് ജലീലിനു നേരെ ഉയരുന്ന വിവാദങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ബാധ്യതയിലാണ് മുന്നണി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ നയതന്ത്ര ബാഗേജ് വഴി കൊണ്ടുവന്ന ഭക്ഷണ കിറ്റുകളും മതഗ്രന്ഥങ്ങളും സ്വീകരിച്ചതാണ് ജലീലിനെ വിവാദത്തിലാക്കിയത് പ്രതി സ്വപ്ന സുരേഷിയുമായി ജലീൽ സംസാരിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു യു ഇ കോൺസുലേറ്റിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജലീലിന്റെ കീഴിൽ വരുന്ന സി ആപ്റ്റിലെത്തിച്ച ചില പാഴ്സലുകൾ സർക്കാർ വാഹനത്തിൽ മലപ്പുറത്തേക്ക് അയച്ചതായും വിവരങ്ങൾ പുറത്തുവന്നു മതഗ്രന്ഥങ്ങളാണ് അയച്ചതെന്ന് ഉടൻ തന്നെ ജലീൽ പ്രതികരിക്കുകയും ചെയ്തു ജലീലിന്റെ ഭാഗത്ത് ഉണ്ടായതായി നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു മതഗ്രന്ഥങ്ങളുടെയും കിറ്റുകളുടെയും മറവിൽ സ്വപ്നയും സരിത്തും സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് സ്വർണ്ണക്കടത്ത് നടന്നു എന്ന് തെളിഞ്ഞാൽ മന്ത്രി കൂടുതൽ വെട്ടിലാകും എന്നാൽ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇടതുമുന്നണിയും സി പി എമ്മും തുടക്കം മുതൽ സ്വീകരിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ മന്ത്രി ജലീൽ രാജിവയ്ക്കേണ്ടതില്ല എന്നാണ് സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാട് കുറ്റക്കാരനെന്ന് കോടതി വിധിക്കും വരെ രാജിയുടെ ആവശ്യമില്ലെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയും പ്രതികരിച്ചു നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയെ കുറ്റക്കാരനെന്ന് പറയാനാവില്ല ചോദ്യം ചിലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ട കാര്യം ജലീൽ പാർട്ടിയെ അറിയിച്ചിരുന്നു ചോദ്യം ചിലന് വിധേയനാകാൻ ഔദ്യോഗിക വാഹനത്തിൽ പോകുന്നത് ശരിയല്ലാത്തതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിച്ചത് ശിവശങ്കറുമായി ജലീലിനെ താരതമ്യം ചെയ്യുന്നതിനെയും സി പി തള്ളിയിട്ടുണ്ട് സ്വപ്നയുമായുള്ള വഴിവിട്ട ബന്ധം ബോധ്യപ്പെട്ടതിനാലാണ് ശിവശങ്കറിനെ നീക്കിയത് എന്നും സി പി എം വിശദീകരിക്കുന്നു മന്ത്രി ജലീൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണവും പുരോഗമിക്കുകയാണ് കുറ്റക്കാരനല്ലെങ്കിൽ കൂടി ആരോപണ ആരോപണവിധേയനാണ് എന്നറിഞ്ഞപ്പോൾ ഇപിക്കും ശശീന്ദ്രനും നൽകാത്ത പരിരക്ഷ എന്തിനാണ് ഇടതുമുന്നണി കെ ടി ജലീലിന് നൽകുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്